റഷ്യ ഉക്രൈൻ യുദ്ധം പതിനാറ് മാസം പിന്നിടുമ്പോൾ റഷ്യക്ക് സംഭവിച്ചിരിക്കുന്നത് കനത്ത നഷ്ടമാണ് ഉക്രൈനിൽ ഒൻപതാമത്തെ റഷ്യൻ സൈനിക ജനറലും കൊല്ലപ്പെട്ടിരിക്കുന്നു യുദ്ധനിരീക്ഷകനായ യൂറി കോട്ടിയോനോക് ആണ് ഇത് അറിയിച്ചിരിക്കുന്നത് മികച്ച യുദ്ധതന്ത്രജ്ഞൻ എന്ന് പേരെടുത്ത മേജർ ജനറൽ സെർഗേ ഗോരോച്ചേവാണ് മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്ന് റിപ്പോർട്ട് ഉക്രൈനിലെ സെപ്പറേഷ്യയിലായിരുന്നു സംഭവം സെപ്പറേഷ്യയിലെ റഷ്യൻ ചായ്വുള്ള നേതാവായ വ്ളാദിമിർ റോഗോവും ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ വർഷം ഉക്രൈനിൽ കൊല്ലപ്പെടുന്ന ജനറൽ റാങ്കിലുള്ള ആദ്യ ഉദ്യോഗസ്ഥനാണ് ഗോരച്ചേവ് കഴിഞ്ഞ വർഷം എട്ട് റഷ്യൻ ജനറൽമാർ ഉക്രൈനിൽ കൊല്ലപ്പെട്ടുവെന്നും റഷ്യയിലും യൂറോപ്പിലും വലിയ ചർച്ചയ്ക്കും ഇത് വഴിവെക്കുകയും ചെയ്തിരുന്നു ഉക്രൈനിലേക്ക് ജനറൽ റാങ്കിലുള്ള ഇരുപത് ഓഫീസർമാരെയാണ് റഷ്യ നിയോഗിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഒന്നിന് കൊല്ലപ്പെട്ട മേജർ ജനറൽ ആന്റ്രെ സുഗോവെസ്കിയാണ് ആദ്യം മരിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജനറൽ റഷ്യയുടെ നാല്പത്തി ഒന്നാം സംയുക്ത ആയുധ സേനയുടെ ഡെപ്യൂട്ടി കമാൻഡർ ആയിരുന്നു സുഗോവെറ്റ്സ്കി റഷ്യയുടെ സിറിയൻ ദൗത്യത്തിലും രണ്ടായിരത്തി പതിനാലിലെ ക്രൈമിയ ദൗത്യത്തിലും നിർണായക സംഭാവനകൾ നൽകിയ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം ഉക്രൈനിലെ ഹോസ്തോമലിൽ സ്നൈപ്പർ ആക്രമണത്തിലായിരുന്നു സുഗോവെറ്റ്സ്കി കൊല്ലപ്പെട്ടത് മേജർ ജനറൽ വിറ്റാലി ഗൊളാസിമോവ് ഒരാഴ്ചയ്ക്ക് ശേഷം കൊല്ലപ്പെട്ടു നാൽപ്പത്തിയൊന്നാം സംയുക്ത ആയുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് സ്റ്റാഫായിരുന്ന ഇദ്ദേഹം ചെച്ചിനിയൻ യുദ്ധം മുതൽ ക്രൈമിയ യുദ്ധം വരെയുള്ള റഷ്യൻ ദൗത്യങ്ങളിൽ ചുക്കാൻ പിടിച്ചിരുന്നു ഹർക്കീവിൽ വെച്ചാണ് ഗളാസിമോവ് കൊല്ലപ്പെട്ടത് നാൽപ്പത്തി അഞ്ചുകാരനായ മേജർ ജനറൽ ആന്ത്രേ ബോറിസോവിച്ച് പിന്നീട് കൊല്ലപ്പെട്ടു ഇരുപത്തി ഒൻപതാം സംയുക്ത ആയുധ സേനയുടെ കമാൻഡർ ആയിരുന്നു ഇദ്ദേഹം മാർച്ച് പതിനഞ്ചിനാണ് റഷ്യൻ സേനയുടെ നൂറ്റി അൻപതാം മോട്ടോറൈസ്ഡ് റൈഫിൾ ഡിവിഷന്റെ കമാൻഡറായ ഒലേഗ് മിറ്റായോവ് കൊല്ലപ്പെട്ടത് മരിയപ്പോൾ നഗരം വളഞ്ഞു പിടിക്കാനുള്ള ശ്രമത്തിനിടയിൽ ഇപ്പോൾ ഉക്രൈൻ നാഷണൽ ഗാർഡ്സിന്റെ ഭാഗമായുള്ള ആസോ ബറ്റാലിയനാണ് മിറ്റയോവിനെ കൊലപ്പെടുത്തിയത് ഇതിനിടെ മേജർ ജനറൽ ടുഷായേവിനെയും യുക്രൈൻ കൊലപ്പെടുത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിന്റെ അടുത്ത അനുയായിയും ചെച്ചനിയൻ ഭരണാധികാരിയുമായ റംസാൻ കാദിറോവിന്റെ വലങ്കയായിരുന്നു ടുഷായേവ് നാഷണൽ ഗാർഡ് ഓഫ് റഷ്യയുടെ ഭാഗമായ ചെച്ചൻ യൂണിറ്റിന്റെ കമാൻഡറായ ടുഷായേവിനെ വധിച്ചത് ലോകമെമ്പാടും വാർത്തയാവുകയും ചെയ്തിരുന്നു ലഫ്റ്റനന്റ് ജനറൽ ആൻഡ്രെ മോഡിച്ചേവിനെ മാർച്ച് പതിനെട്ടിനാണ് കൊലപ്പെടുത്തിയത് റഷ്യയുടെ സംയുക്ത ആയുധ സേനയുടെ എട്ടാം ഗാർഡുകളുടെ കമാൻഡറായിരുന്നു ആയിരുന്നു മോഡിച്ചേവ് റഷ്യയുടെ അധീനതയിലായ ഗേഴ്സനിലെ ചോണോവാക്യ എയർഫീൽഡിൽ നടത്തിയ ആർട്ടിലറി ആക്രമണത്തിലാണ് മൊഡിച്ചേവ് കൊല്ലപ്പെടുന്നത് മാർച്ച് ഇരുപത്തിയഞ്ചിനാണ് ലഫ്റ്റനന്റ് ജനറൽ യാക്കോവ് റെസെൻസേവ് കൊല്ലപ്പെട്ടത് നാൽപ്പത്തിയൊൻപതാം സംയുക്ത സേനയുടെ കമാൻഡർ ആയിരുന്നു അദ്ദേഹം ഗഴസനിലെ ചോണോവാ എയർഫീൽഡിൽ ഉക്രൈൻ നടത്തിയ ആക്രമണത്തിലാണ് റെസൻസേവിന്റെയും മരണം റഷ്യൻ സേനയുടെ മേജർ ജനറലായ റോമൻ കുട്ടൂസോവ് പിന്നീട് ഉക്രൈനിൽ കൊല്ലപ്പെട്ടു ഡോണിക്സ് വിമത മേഖലയിൽ റഷ്യൻ സേനയെ നയിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് കുട്ടൂസോവാണ് സൈനിക വിന്യാസത്തിലും മുന്നേറ്റ തന്ത്രങ്ങളിലും വളരെ നിർണായകമായ ആസൂത്രണങ്ങൾ നടത്തേണ്ട ഓഫീസർമാരാണ് ജനറൽമാർ യുദ്ധതന്ത്രജ്ഞതയും പാടവവും കണക്കിലെടുത്താണ് സൈനിക ജനറൽമാർ നിയമിക്കപ്പെടുന്നത് എന്നിരിക്കെ റഷ്യൻ സൈന്യത്തിന് സംഭവിച്ച നഷ്ടം ഏറ്റവും വലുത് തന്നെയാണ് കമാൻഡ് സ്ഥാനം വഹിക്കുന്ന സൈനിക ജനറൽമാർ കൊല്ലപ്പെടുന്നത് സേനാംഗങ്ങളുടെ ആത്മവിശ്വാസം തകർത്ത് ട്രൂപ്പുകളുടെ അച്ചടക്കത്തെ പോലും ബാധിക്കുന്ന സംഭവമാണ് യുദ്ധത്തിന്റെ പ്ലാനിംഗ് നിർവഹിക്കുക ട്രൂപ്പുകളെ സജ്ജമാക്കുക എന്നതിനപ്പുറം നേരിട്ടുള്ള യുദ്ധത്തിൽ പങ്കെടുക്കാത്തതിനാൽ ഈ റാങ്കുകളിലുള്ള ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുന്നത് മറ്റ് രാജ്യങ്ങളുടെ കാര്യത്തിൽ കുറവാണ് വിയറ്റ്നാം യുദ്ധത്തിൽ യു എസിൻ്റെ പന്ത്രണ്ട് ജനറൽമാർ കൊല്ലപ്പെട്ടിരുന്നു എന്നാൽ ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് വരെയുള്ള പത്ത് വർഷക്കാലത്താണ് എന്നാൽ റഷ്യൻ യുദ്ധം തുടങ്ങിയിട്ട് ചെറിയ കാലയളവിനുള്ളിൽ ഇത്രയും ജനറൽമാരുടെ മരണം നടന്നെന്ന് റഷ്യയെ അലട്ടുന്ന വസ്തുത തന്നെയാണ് കൂടുതൽ വാർത്തകൾക്ക് കേരള കമോദന യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ ഞങ്ങൾ അറിയിക്കുക